ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ കെ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. എ കെ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഇത് ചേഞ്ച് ഓവർ സ്വിച്ചാണ്. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫീസുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചേഞ്ച് ഓവർ സ്വിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് വയറിങ്ങും അതിൽ എന്തൊക്കെയാണ് കണക്ഷൻസ് വരുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. സിംഗിൾ ഫേസും ത്രീ ഫേസും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഒരു 40 ആമ്പിയറിൻ്റെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് മതിയാവും. വീടുകളിലേക്കായി ഉപയോഗിക്കുന്ന ചെറിയ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചാണ്, അതും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ചേഞ്ച് ഓവർ സ്വിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായി അതിൽ ഓട്ടോ ഇഗ്നിഷൻ ഉള്ള ചേഞ്ച് ഓവർ സ്വിച്ചുകളുമുണ്ട്, അത് ഇല്ലാത്തതുമുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായി ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ സപ്ലൈ നമുക്ക് ഉടൻ തന്നെ വീട്ടിലേക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ വയറിങ് വിവരിക്കുന്നത് അപ്പോൾ പറയുന്നതാണ്. തുടർന്ന് ഞാൻ വയറിങ് വിവരിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് ഒരു ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ച്. ഇത് 30 ആംസ് 40 ആംസ് അങ്ങനെ പല വെർഷനുകൾ കിട്ടുന്നുണ്ട്. ഞാൻ 3-4 ടൈപ്പ് കാണിക്കാം. അതിൽ 3-4 ടൈപ്പ് ഉണ്ട്. അത് ഇതിൽ കാണുന്ന പോലെ ഇത് ത്രീ ഫേസിൻ്റെയാണ്, ത്രീ ഫേസിൻ്റെ ചേഞ്ച് ഓഫ് സ്വിച്ചാണ്. ഇതിന് ഓട്ടോ സ്റ്റാർട്ടില്ല, ഇത് ഓൺലി നമ്മൾ മാനുവലായി ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അടുത്തത് ഓട്ടോ സ്റ്റാർട്ടുള്ള ഇതാണ്, ഈ ടൈപ്പാണ് ഓട്ടോ സ്റ്റാർട്ട് ആകുന്ന ടൈപ്പ്, ഇഗ്നിഷൻ ഉള്ള ടൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് വഴി നമുക്ക് ഓട്ടോ ഇഗ്നീഷൻ ചെയ്യാവുന്നതാണ്. ഇഗ്നീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഇഗ്നീഷൻ എന്ന് പറയുന്നത്. ചില മോഡലുകൾ ഇതുപോലെ നമുക്ക് ഇഗ്നീഷൻ ലഭിക്കാറില്ല, അതിനായി നമ്മൾ ജനറേറ്റർ കറണ്ട് പോയാൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇതിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സപ്ലൈയിൽ നിന്നും നമ്മുടെ ജനറേറ്റർ സപ്ലൈയിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആകുന്നു. കറണ്ട് വന്നാൽ തിരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സപ്ലൈ തന്നെ എടുക്കുകയുള്ളൂ. ജനറേറ്റർ സ്റ്റാർട്ടായി കിടന്നാലും പ്രശ്നമൊന്നുമില്ല, ഇത് നേരെ നമ്മുടെ ഇ വി സപ്ലൈയിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആകുന്നു. നമുക്ക് നേരെ ഡ്രോയിങ്ങിലേക്ക് പോവാം. ഈ കാണുന്ന ഈ എൽ മെഷർ എന്ന കമ്പനിയുടെ ഈ കോൺടാക്ടർ, നമ്മൾ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്, ഈ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് ത്രീ ഫേസിനുള്ളതാണ്. അതായത് ഈ താഴെ കാണുന്ന ഈ 8 സ്ക്രൂകളിൽ ആദ്യത്തെ 4 എണ്ണത്തിൽ RYB ന്യൂട്രൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വരുന്ന ഇ വി സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അടുത്തത് ഇവിടെ ഈ കാണുന്നത് ഈ 4 സ്ക്രൂകൾ ജനറേറ്ററിൽ നിന്നും വരുന്ന സപ്ലൈ ആണ് ഇതിൽ കൊടുക്കുന്നത്, RYB ന്യൂട്രൽ. ഈ മുകളിൽ കാണുന്ന LR LY LB LN എന്നെഴുതിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സപ്ലൈ, അതായത് നമ്മുടെ DB പോകേണ്ട സപ്ലൈ, ഇതിൽ നിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കാണുന്ന രണ്ട് ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ വയറിംഗ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഈ ഇതിൻ്റെ വില ഏകദേശം 6,000 രൂപ വരുന്നതാണ്, 6,500 രൂപയോളം ഈ ചേഞ്ച് ഓവർ സ്വിച്ചിന് വില വരുന്നതാണ്. ഇതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമ്മുടെ വോൾട്ടേജ്, ആംസ്, ഇതെല്ലാം ഇതിൽ കാണിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കായി ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് DG സപ്ലൈ ആണെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ EB എന്നടിക്കുന്നത്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സപ്ലൈ ആണെങ്കിൽ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ്. ഇത് ട്രിപ്പ് ഇൻഡിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ കോമൺ ഫോൾട്ട്, പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളത്, ട്രിപ്പായി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഇവിടെ ഈ കാണുന്നത്. പിന്നെ നമുക്ക് അടുത്തതായി ഈ ഹോണ്ടയുടെ പവർ പെർഫെക്റ്റ് എന്ന ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ഈ രണ്ട് പിന്നെ നമുക്ക് ഇഗ്നിഷൻ കൊടുക്കാനുള്ളതാണ്. ഇതിൽ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഇഗ്നിഷൻ ഇതിൽ വരുന്നില്ല. എന്നാൽ ഇതിൽ നമുക്ക് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇഗ്നിഷൻ കൊടുക്കാനുള്ള രണ്ട് പോയിൻ്റാണ് ഈ കാണുന്നത്. അടുത്തത് ജനറേറ്ററിൻ്റെ ഫേസ് ന്യൂട്രൽ, ഇത് മെയിൻ സപ്ലൈയുടെ ഫേസ് ന്യൂട്രൽ. ആദ്യം ഈ മൈനസ് കാണിച്ചിരിക്കുന്ന ഇവിടെ ന്യൂട്രൽ, ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് കാണിച്ചിരിക്കുന്നത് ഫേസ് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ രണ്ട് പോയിന്റ് നമുക്ക് ലോഡിലേക്ക് പോകേണ്ടതാണ്, അതായത് DB ഇത് കണക്ട് ചെയ്താൽ മതിയാവും. അതിൻ്റെ കൺട്രോൾ വയറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തുടർന്ന് വിവരിക്കുന്നുണ്ട്. ഇത് ഹാവൽസിൻ്റെയാണ്, ഹാവൽസിൻ്റെ സിംഗിൾ ഫേസ് ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. ഇതിലും ഇഗ്നീഷൻ വരുന്നുണ്ട്. ഈ X1 X2 എന്നത് നമുക്ക് ജനറേറ്ററിലേക്ക് ഇഗ്നീഷൻ കൊടുക്കാവുന്നതാണ്.
അതായത് ഈ ജനറേറ്ററിൻ്റെ ഈ സ്വിച്ചിലേക്കാണ് നമ്മൾ ഇഗ്നിഷൻ കണക്ട് ചെയ്യേണ്ടത്. മുമ്പ് ഒരു ഓട്ടോ ട്രാൻസ്ഫർ സ്വിച്ചിനെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് കോൺടാക്ട് വെച്ച് എങ്ങനെയാണ് ചേഞ്ച് ഓവർ സ്വിച്ച് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇതായിരുന്നു അതിൻ്റെ ഡ്രോയിങ്. ഇതുപോലെയാണ് നമ്മുടെ ഹോണ്ട പവർ പെർഫെക്റ്റ് എന്ന ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. ജനറേറ്ററിൽ നിന്നും വരുന്ന പവർ സപ്ലൈ ഇതുപോലെ ഒരു ഫീമെയിൽ ഇൻഡസ്ട്രിയൽ കണക്ടർ ഉപയോഗിച്ച് ഒരു ഇ എൽ സി ബിയിലേക്ക് കണക്ട് ചെയ്യുക. ഇ എൽ സി ബി ഇല്ലെങ്കിലും നേരിട്ട് കണക്ട് ചെയ്യാം. ഇ എൽ സി ബി ഞാൻ ഇടയ്ക്ക് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇ എൽ സി ബിയിൽ നിന്നും ഔട്ടെടുത്ത് ഇതുപോലെ ഈ ജനറേറ്റർ മൈനസ് പ്ലസ് എന്ന് എഴുതിക്കുന്നിടത്തേക്ക് ന്യൂട്രലും ഫേസും കൊടുക്കുക. ഈ രണ്ട് വയറ് നമുക്ക് ഈ കട്ട് ഓഫ് എന്ന് എഴുതിക്കുന്ന ഈ രണ്ട് വയറെടുത്ത് ഈ ജനറേറ്ററിൻ്റെ ഇഗ്നിഷൻ സ്വിച്ചിലേക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് എഴുതിക്കുന്ന സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നും നമുക്ക് മെയിൻ ഇൻകമർ അതായത് ഡി ബിയിൽ നിന്നും നമ്മൾ മെയിൻ എടുത്ത് നേരെ ഇവിടെ കൊടുക്കുക. ഈ പോയിൻ്റ് ഈ രണ്ട് പോയിൻറ്റിൽ കൊടുക്കുക. അവിടെ നിന്ന് ഔട്ടെടുത്ത് നമ്മുടെ എം സി ബികളിലേക്ക് ഇതുപോലെ താഴെ ലൂപ്പ് ചെയ്ത് കൊടുക്കുക. ന്യൂട്രൽ ഇതുപോലെ ലിങ്ക് ബാറിലേക്ക് ന്യൂട്രൽ ലിങ്ക് ബാറിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ വില വലിയ വിലയൊന്നുമില്ല. ഇത് 1000 രൂപയ്ക്ക് താഴെയുള്ള ഇതിൻ്റെ വില. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് കാണുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇഗ്നിഷനാണ്. അതായത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് ഇതിലാണ് പോകുന്നത്, ഇതിൽ നിന്നാണ് പോകുന്നത്. കറണ്ട് പോയാൽ അപ്പോൾ തന്നെ ഇതിലേക്ക് ഈ വയർ വഴി നമ്മുടെ ജനറേറ്ററിലേക്ക് കമാൻഡ് പോവുകയും ജനറേറ്റർ സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ ഇതിൽ ഈ ഇ എൽ സി ബി വഴി അല്ലെങ്കിൽ ആർ സി സി ബി വഴി ഇതിലേക്ക് നമ്മുടെ ഈ ചേഞ്ച് ഓവർ സ്വിച്ചിലേക്ക് വരികയും ഔട്ട് ഈ വയർ വഴി നമ്മുടെ ഡി ബിയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് വയ്ക്കുക. വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് കാണാവുന്നതുമാണ്. ഈ കാണുന്നത് 3-phase ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ച് ആണ്. ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് വിത്ത് കറണ്ട് ലിമിറ്റർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ കറണ്ടും ലിമിറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് കറണ്ട് ലിമിറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ സപ്ലൈ ലോ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജനറേറ്ററിലേക്ക് മാറണമെങ്കിൽ ആ ലോ സെറ്റ് ചെയ്ത, അതായത് 230 വോൾട്ട് വരേണ്ട അടുത്ത് നമുക്ക് 170 180 നമുക്ക് എത്രയാണോ സെറ്റ് ചെയ്യേണ്ടത് അത് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജും ഇതിൽ സെറ്റ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഹൈ വോൾട്ടേജ് 250 വോൾട്ട് വരെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അതിന് മുകളിൽ പോയാൽ ഓട്ടോമാറ്റിക്കായി ഇത് ട്രിപ്പാവുകയും നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇതുപോലെ മെയിൻ സപ്ലൈ ഇവിടെ നിന്നും 6 വൈ ബി ഈ നമ്മുടെ ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ചിൻ്റെ ഇതുപോലെ ഈ 4 സ്ക്രൂകളിലേക്ക് കണക്ട് ചെയ്യുക. 6 വൈ ബി ന്യൂട്രൽ, പിന്നെ ജനറേറ്റർ സപ്ലൈ നമുക്ക് വലതുവശത്തായി ഈ 4 സ്ക്രൂകളിൽ 6 വൈ ബി ന്യൂട്രൽ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് നമുക്ക് LR LY LB LN എന്ന് എഴുതിയിരിക്കുന്നത് ഇത് നേരെ നമ്മുടെ ഡി ബിയിലെ RCCBയിലേക്കാണ് പോകുന്നത്. RCCBയിൽ നിന്നും ഔട്ട്പുട്ട് നോർമലി പോകുന്നത് പോലെ തന്നെ ഇത് ഒന്നും ചെയ്യേണ്ടതില്ല. ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇതിലേക്ക് ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുക എന്ന് മാത്രം. അതായത് നമ്മുടെ ഡി ബിയിലെ ഐസൊലേറ്ററിൽ നിന്നും വരുന്ന മെയിൻ സപ്ലൈ, ഇവിടെ നിന്നും വരുന്ന മെയിൻ സപ്ലൈ നേരെ ഇതിലേക്ക് കയറ്റി കൊടുക്കുക. ഇവിടെ നിന്ന് ഔട്ടാണ് നമ്മുടെ RCCBയിലേക്ക് പോകേണ്ടത്. ഓൺലൈൻ വഴി ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസുകളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യാവുന്നതാണ്. വാങ്ങണമെങ്കിൽ വാങ്ങാം. ഷോപ്പുകളിലും വീടുകളിലുമൊക്കെ വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ചുകൾ വാങ്ങി വെക്കേണ്ടത്. ഇത് 6 kV ജനറേറ്റർ വരെ ഇതിൽ കണക്ട് ആവുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സൂട്ടബിൾ ഫോർ പോർട്ടബിൾ ജെൻസെറ്റ് അപ് ടു 6 kV എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അതായത് 4800 വാട്ട് വരെ ഇതിൽ കണക്ട് ആവുന്നതാണ്. ഇതിൽ നമുക്ക് 30 ആമ്പിയർ വരെ ലോഡ് കണക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. 30 ആമ്പിയർ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച്. ഇതും അതുപോലെയാണ്. ഇത് 40 ആമ്പിയർ വരെ കണക്ട് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. 3-phase 40 ആമ്പിയർ വരെ വീടുകൾക്കൊക്കെ ധാരാളം മതിയാവും. ഇതുപോലുള്ള ചെറിയ ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് വെച്ചാൽ മതിയാവും. ഇൻഡസ്ട്രിയലിലേക്കും മറ്റും വലിയ വലിയ AMF പാനലുകൾ ATS പാനലുകൾ എന്നിവയാണ് വരുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സിമ്പിളായി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഓട്ടോ ചേഞ്ച് ഓവർ സ്വിച്ചാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുവരെയുള്ള നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. താങ്ക്സ് ഫോർ ഓൾ.